നമസ്കാരം നമസ്കാരം. സാബു വൈക്കം ശാസ്ത്രീയ കുടുംബത്തിലെ ഒരു അംഗമാണ്, കുടുംബം മുഴുവൻ സംഗീതമാണ്. സുഖമാണോ സാബു? അതെ, ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് വന്നിട്ടുണ്ട്. നമസ്കാരം. 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 നാട്ടുകാരനാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സന്തോഷം. പാട്ട് കേൾക്കാൻ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ മനോജേ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നമ്മളൊരു പാട്ടോടുകൂടി അങ്ങ് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സാബു പ്ലീസ്. സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാലന ജാലം, ജാലം ഇന്ദ്രജാലം, ലോല ലോലം, ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആരോപാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ആരോപാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ചൊരിയുമളവി തിളമിഴികളിളകിയതിൽ മൃദുല തരളപദ ചലന നടനമുതിരൂ ദേവി, പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ, കൊടി പോലഴകിയ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം, ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം, ഹൃദയധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളകമതലഹരി ഒഴുകിവർ അരിക സുഖനിമിഷമേ പോരൂ, ആരോടും മിണ്ടാതെ ആരോ മൽത്തീരത്തിൽ അനുഭൂതികളേ സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം.
വാസവീണയിൽ കരപരിലാളന ജാലം ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. സാബു നന്നായി പാടിയട്ടോ. രസമായിരുന്നു. ഞാൻ നേരത്തെ ആദ്യം പാടിയ പാട്ട് കേട്ടപ്പോഴേ ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. പെട്ടെന്ന് കണ്ണടച്ചുകൊണ്ട് കേൾക്കുമ്പം ഓപ്പണിംഗ് ദാസന്റെ ശബ്ദം പോലുള്ളൊരു ഫീലുണ്ട്. ജ്ഞാനസ്ഥനാണ്. ഇപ്പൊ എത്ര വർഷമായിട്ട് ഫീൽഡ്? ഞാൻ ഫീൽഡ് വന്നിട്ട് 35 വർഷത്തോളം ഫീൽഡായി. വിളിക്കട്ടെ? വിളിച്ചു. നമ്മുടെ നാട്ടുകാരനാണ് ചേട്ടാ. വൈക്കമാണ്. അതിലുപരി ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആദ്യകോളേജിൽ. ബിജു എന്റെ മിത്രമാണ്. ശരി, സന്തോഷം. അച്ഛനെ പരിചയം ഉണ്ടല്ലോ അച്ഛനെ? തീർച്ചയായും തീർച്ചയായും. പാട്ട് തനി ദാസേട്ടൻ തന്നെ. ആ തുടക്കം തുടങ്ങിയപ്പം ശരിക്കും കണ്ണടച്ചേട്ടാ അത് തന്നെ. ഞാൻ അന്ന് 25 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. ഞാനത് എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ എന്നെ കളികി വെക്കുമായിരുന്നു ഇങ്ങനെ. ഞാൻ വൈറ്റാമ്പറ്റൊക്കെ ഇടാറുള്ള ആളാണ്. പക്ഷേ അതാണ് ഞാൻ ആലോചിച്ചത്, അതിന്റെ വൈറ്റാമ്പറ്റ് ഇടും പ്രോഗ്രാമിന്. ഞങ്ങളത് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞെന്നറിയോ, ഞാൻ പേടിച്ചിട്ട് വന്ന് ഇടാനിരുന്ന കാരണം എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്നുള്ള. നമ്മളൊന്നും പറയാ, പക്ഷേ ഇതിനകത്ത് വേറൊന്നുമില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ. അപ്പൊ മോൻ പ്രത്യേകം പറഞ്ഞു, അച്ഛാ വൈറ്റാമ്പറ്റിട്ടുണ്ട് പോകണ്ടോട്ടോ. ഞാനങ്ങനെ അനുകരിക്കാന്ന് പറഞ്ഞാലും എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി വൈറ്റാമ്പറ്റിട്ട് പാടുമ്പോഴത്തേക്ക്. അങ്ങനെ എനിക്ക് അങ്ങനെ ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദാസേട്ടൻ്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, വൈക്കത്തൊരു പ്രതാപനുണ്ട് ദേവസ്വം ബോർഡ് ജോലിയിലുള്ള പുള്ളിക്ക്. അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺപിള്ളേരാണ്, ആൺകുട്ടികളാണ്. അല്ലെങ്കിൽ മൂത്ത മോൻ്റെ കല്യാണത്തിന് എൻ്റെ ഗാനമേളയായിരുന്നു. ദാസേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു, അവരുടെ പ്രസൻസിൽ ഒന്ന് പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടി. പഴയൊരു പാട്ടാണ്, അതായത് ഞാൻ ഇന്നും ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ. നമുക്ക് പകരം വയ്ക്കാനില്ല. സത്യം പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ പാടാൻ എനിക്ക് ഇന്ന് ഊർജ്ജവും പ്രചോദനവും ഒക്കെ തരുന്ന രണ്ടുപേരാണ് പ്രിയങ്കരനായ ഒന്ന് നമ്മുടെ നിത്യഹരിത നയൻ ശ്രീ പ്രേംനസീർ സാറും, പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സത്യൻ മാഷും. എന്തായാലും വളരെ മനോഹരമായിട്ട് ഇന്ന് പാടി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.